പാറുക്കുട്ടി വരെ വരെ വിഷയമാണ്. ഒരു ബഹുമാനമില്ല. ഒന്നും ഇല്ലെങ്കിലും ഞാൻ അവളെ പഠിപ്പിക്കുന്ന ടീച്ചറാണെന്നുള്ളൊരു ബഹുമാനം പോലും ഇല്ല. പുച്ച, ഫുൾ പുച്ച. രണ്ടെണ്ണം പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു. പൊട്ടിച്ചു കഴിഞ്ഞുണ്ടല്ലോ അമ്മ വിഷയാക്കും, അതുകൊണ്ടാ വെറുതെ വിടുന്നത്. ഞാനേ ഒരു ഡോസ് കൊടുത്ത അവിടെ താങ്ങത്തില്ല, അല്ലെങ്കിൽ ഞാൻ കൊടുത്തേനെ. എന്റെ പൊന്നോ, അതൊന്നും വേണ്ട. ഇത് സംഭവം തോറിയാ പൂച്ച വന്നതിന് ശേഷം അവൾ ഇത്ര ഓവറായത്. അപ്പൊ ഇതിനു മുന്നേ എന്തോ ഓവർ അല്ലായിരുന്നോ? ഓവർ തന്നെ. ഇപ്പൊ കുറച്ചുകൂടെ ഓവറായി. അല്ല, നിന്റെ അടുത്ത് എന്താ പറഞ്ഞു? എന്റെ അടുത്താ? എന്റെ അടുത്ത് പറഞ്ഞത്, നോ പേപ്പർ, യു ഹാവ് ഹാഡ് 3 ബിഗ് പീസസ്. നീ ഞാൻ വായിക്കുന്ന കേൾക്കണുണ്ടോ? വായിക്കുന്ന കേൾക്കുന്നുണ്ട്. കൊച്ചിനല്ലേ ഭയങ്കര മോശമാണ് കേട്ടോ. യു കെ ജി ആണെങ്കിലും ശരി തന്നെ, പത്താം ക്ലാസ് ആയാലും ശരി തന്നെ പഠിക്കണം, അല്ലെങ്കിൽ പൊട്ടും. ചെറിയ ക്ലാസ്സിൽ ആരെയും തോൽപ്പിക്കില്ല. എന്നാലും പഠിക്കാന്ന് സമ്മതിക്കരുത്. ഇന്ന് പഠിടി. നീ ഞാൻ പറയണ ശരിക്കും കേൾക്കണുണ്ടോ? പഠിക്കാൻ തന്നെ ഇരിക്കുന്നത്. ചേട്ടനെന്നെ പഠിപ്പിക്ക്, തുമ്പി കളിക്കാൻ വിളിച്ചോണ്ടിരിക്കുക. ഈ സാധനം ഇപ്പോഴും നിന്റെ അടുത്ത് സംസാരിക്കണുണ്ടെന്നാണ് നീ പറയണേ? നിന്റെ വട്ട് ഇതിലിട്ട് മാറിയില്ലേ കൊച്ചെ? ചേട്ടന വട്ട്, തുമ്പി ഇപ്പോഴും എന്നെ സംസാരിക്കുന്നുണ്ട്. ശരിയാ, തുമ്പി സംസാരിക്കട്ടെ, നല്ലതാ. ഞങ്ങളോടോ? അമ്മയില്ലാത്തോണ്ടേ ഭയങ്കര കഷ്ടപ്പാടാണല്ലേ. സത്യം, ഇനി നമ്മള് കുറച്ച് ലേറ്റായിട്ട് വന്നാലും നീലുമ്പോ പെട്ടെന്ന് എല്ലാം സെറ്റ് ആകും. അമ്മ ഇനി ഫുൾ ജോലിയൊക്കെ എടുക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം കിടന്ന് ഉറങ്ങുന്നതാണോ? ചുമ്മാ എന്ന് പറയല്ലോ കേട്ടോ, ഞാൻ മാക്സിമം നേരത്തെ തന്നെ എണീക്കുന്നത്. നീയാ ലേറ്റായിട്ട് വരുന്നത്. എടി, എന്റെ കെട്ടും വിദേശത്താണ്, അവിടുത്തെ സമയം ഇവിടുത്തെ സമയം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഫോണൊക്കെ വിളിച്ച് സംസാരിച്ചു കഴിയുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ലേറ്റ് ആവും. ചേച്ചി, എനിക്ക് ഫുഡ്. ഏ, നിന്റെ അടുത്ത് അമ്മ പറഞ്ഞിട്ടില്ലേ പൂച്ചനെ കൊണ്ട് അടുക്കള കയറരുതെന്ന്? ഫുഡ് വന്നാ ഞങ്ങളങ്ങ് പോവും. ഫുഡ് റെഡി ആയിട്ടില്ല, കുറച്ച് കഴിയുമ്പോ തരാം. ഇനി സമയം എടുക്കോ? ഫുഡ് റെഡി ആയില്ലേ. നീ ആദ്യം പൂച്ചനെ ഇറക്കിട്ടെ. ആ അതെ, ഫുഡും ചോദിച്ചിട്ട് അങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ഫുഡ് ആക്കാൻ കുറച്ച് സമയം എടുക്കും. ഒന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ ഉറക്കം എണീച്ച് വന്ന് ഫുഡ് കഴിക്കുമ്പോ അമ്മ ഫുഡ് തരുമല്ലോ. അത് അമ്മ, ഇത് ഞങ്ങള്. ഞങ്ങള് ഫുഡൊക്കെ റെഡിയാക്കി വരുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. ഇതാ ഞാൻ അമ്മയടുത്ത് പറയുന്നത്, അമ്മ എന്നെ വളർത്താൻ. അപ്പൊ മോളൊരു കാര്യം ചെയ്, ഇനി അമ്മ എവിടെ പോയാലും അമ്മയുടെ കൂടെ അങ്ങ് പൊക്കോ. ഞാൻ പോവും. ഞങ്ങൾക്ക് ഇപ്പൊ ഫുഡ് തരുമില്ലയോ? ഏത്? ഞങ്ങക്ക്? ഞാനും തുമ്പിയും. ഓ, നിന്റെ തുമ്പിയും ദോശയും ചപ്പാത്തിയാണോ കഴിക്കുന്നത്? അല്ല, ബിരിയാണി. കൊച്ചെ, തകടി കുറച്ച് കൂടുന്നുണ്ട്, ഫുഡ് റെഡി ആയിട്ടില്ല, ആവുമ്പോ പറയാം. എന്നാ തുമ്പിക്ക് പാലാ? അവിടെ മനുഷ്യന്മാർക്ക് കുടിക്കാൻ പാലില്ല, പക്ഷെ തുമ്പിക്ക് പാല്. എന്താ? അതെ, ദോശ റെഡി ആകുമ്പോ വിളിക്കാം, അപ്പൊ തുമ്പിക്കൊക്കെ പാലെടുത്ത് തരാം. നിങ്ങളെ കൊണ്ട് ശല്യമല്ല. നിന്നെ കൊണ്ട് ഞങ്ങൾക്കാണ് ശല്യം. അമ്മ ആട്ടെ, എന്നെ ഉപദ്രവിച്ച കാര്യം ഞാൻ പറയും. ആര് ഉപദ്രവിച്ചു? എന്നെയും തുമ്പയും വരുമ്പോപ്പില്ലേ? എന്തായാലും അമ്മ വരുമ്പോ ഇവിടെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കുമല്ലോ. അങ്ങനെയാണെങ്കിലേ ഇവരുടെ അടുത്തുള്ള നമ്മുടെ പെരുമാറ്റം കുറച്ചങ്ങോട്ട് മാറ്റിയാലോ? അങ്ങനെ ആയിക്കോട്ടെ, എനിക്കും കുറച്ച് വയലൻസ് ഇഷ്ടം. എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ വേണ്ട, എന്റെ പൊന്ന് മാറും. രാവിലെ ചിക്കൻ ഉണ്ടാക്കാതെ പോ, ദോശ ആകുമ്പോ വിളിക്ക. പോടി. ഞാൻ ചേച്ചിയിലല്ലോ നിക്കുന്നെ, എന്റെ വീട്ടിലല്ലേ നിക്കുന്നെ. ഐ ശരി, ഞാൻ ഇവിടെ നിൽക്കുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കി പറ. ബുദ്ധിമുട്ടൊന്നും ഇല്ല. പിന്നെ ഭീഷണിയാണോ? ഭീഷണി ഭീഷണി. 5 മിനിറ്റിനുള്ളിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരണം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കി അപ്പൊ കാണാം. അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇപ്പൊ എല്ലാവർക്കും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. അത് വർക്ക്ഔട്ട് ആയില്ലെങ്കിലും നീ പറഞ്ഞ രീതി നമുക്ക് നോക്കാം. ഇവൻ പറഞ്ഞോലേ, ആ പൂച്ച വന്ന പിന്നാണ് അവക്ക് ഇത്ര അഹങ്കാരം കൂടിയത്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമുക്ക് നമ്മുടേതായ രീതിയിൽ നോക്കാം. അത് ശരിയായില്ലെങ്കിൽ ബാക്കി അപ്പോ. ഇവിടെ ആർക്കും എന്നെ ഇഷ്ടായില്ലേ? ഇഷ്ടായി, അതൊന്നും നീ ഓർക്കണ്ട. ആ മാഡം അവിടെ ഇരിക്കുവായിരുന്നു. ഓരോരുത്തരും ഫുൾ ടൈം ആയിട്ട് വന്നേക്കോണം. അങ്ങനെയാണെന്ന് കൂട്ടിക്കോ.
എന്ത് വേണം? നിനക്ക് പഠിക്കാൻ ഒന്നുമില്ലേ? കുറച്ചു മുമ്പേ പഠിച്ചുള്ളൂ, ഇപ്പൊ ഞാൻ കളിക്കട്ടെ. ഒക്കെ തീരെ അങ്ങോട്ട് ബഹുമാനം ഇല്ലട്ടോ. അതെ, അത് ഞാൻ ഇപ്പൊ തീർത്തു കൊടുക്കാം. നിങ്ങൾ പിന്നെ ഗ്രൂപ്പായിട്ട് ഡീൽ ചെയ്യാന്ന് പറഞ്ഞോണ്ട് നിങ്ങൾ തന്നെ തലപോണം. അത് കുറഞ്ഞു. നിന്നോട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതേ ഭയങ്കര ക്രൂരവും പൈശാചികവുമായ കാര്യങ്ങളാ. നീ നോക്കിക്കോ, നീ ഞങ്ങളുടെ പുറകെ വരും ചേച്ചി, പ്ലീസ് പ്ലീസ് എന്നും പറഞ്ഞോണ്ട്. ഞങ്ങള് വരട്ടൊന്നുമല്ലായിരുന്നു അച്ഛാ, ഞങ്ങളിങ്ങനെ ഫാറിന്റെ അടുത്ത് അവക്ക് എന്തൊക്കെ വേണം, കഴിക്കാൻ എന്തെങ്കിലും വേണം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കായിരുന്നു. അല്ലച്ചാ, എന്നെ എന്തൊക്കെയോ ചെയ്യുന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത്? ഭീഷണിപ്പെടുത്തി ഒന്നുമില്ല അച്ഛാ, ഞങ്ങള് വെറുതെ തമാശക്ക്. എന്നെ എന്തൊക്കെയോ ചെയ്യും, തുമ്പേ കട്ട്ലെറ്റ് ആക്കുന്നു. കട്ട്ലെറ്റ് ആക്കുവന്നാ? നിനക്ക് എന്തിന്റെ കുഴപ്പമായി? ആ നീന് പറഞ്ഞിട്ട് പോയെന്ന്, ചെറുതിനെ മേക്കാൻ ഒരു കുഴപ്പമില്ല, നിന്നൊക്കെ മേക്കാനാണ് പാടുന്നു. ആ അത് അമ്മ നമ്മുടെ അടുത്തും പറഞ്ഞു, പിള്ളേരെ മേക്കാൻ ഒരു പാടില്ല, അച്ഛനെ ശ്രദ്ധിച്ചോണേ. എന്തൊരു അസ്ഥാനത്തൊരു ചോദ്യം. വെളുത്തുനിന്ന് കേറി വന്നല്ലേ, ക്ഷീണിച്ച് പാവം ബാലിച്ച്. വേണ്ട വേണ്ട, പോ പോ. ഞങ്ങൾ എടുത്തു തരാം കേട്ടോ, എന്തെങ്കിലും വേണമെങ്കിൽ. വേണ്ട, ഞാൻ പറയാം, ചോദിക്കാം കേട്ടാ. എന്തോ കലക്കി തരാനുള്ള പ്ലാനാണ്, അതാണ്. ദാഹിച്ച പച്ചവെള്ളം ഞാൻ വീട്ടിൽ കുടിക്കൂലോ? ദാഹിച്ച പച്ചവെള്ളം ഈ വീട്ടിൽ ഞാൻ കുടിക്കില്ലെന്ന്. നമുക്ക് കളിപ്പിച്ചോ കേട്ടാ.